എൻഫോഴ്സ്മെന്റിനും എൻഐക്കും പിന്നാലെ കസ്റ്റംസും പിടിമുറുക്കിയിരിക്കുകയാണ് മന്ത്രി KT ജലീലിനെ. ചട്ടം ലംഘിച്ച് മതഗ്രന്ഥം വിതരണം ചെയ്തതിന് മന്ത്രിക്കെതിരെ കസ്റ്റംസ് കേസെടുത്തിരിക്കുന്നു. തുടർച്ചയായ 7ാം ദിവസവും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം യുവജന സംഘടനകളുടെ പ്രക്ഷോഭവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി KT ജലീൽ തന്നെ രംഗത്തെത്തിയത്. എൻഐയെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചും തനിക്കെതിരായ തെറ്റായ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുമാണ് മന്ത്രി. ഏത് അന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ ചോദിച്ചാലും ഇല്ലാത്ത ഒന്നുണ്ടാവില്ല എന്നാണ് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒരു മുടിനാരിഴ പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതിനാൽ ആരെയും ലവലേശം കൂസാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ മന്ത്രി ജലീൽ രാജിവയ്ക്കേണ്ട എന്ന നിലപാട് ആവർത്തിക്കുകയാണ് LDF കൺവീനർ A. വിജയരാഘവനും. കസ്റ്റംസ് കേസെടുത്ത കാര്യം തനിക്കറിയില്ല, ചോദ്യം ചെയ്യൽ സ്വാഭാവികമാണ്, ഇതിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടുകയാണ് എന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എൻഐയുടെ ചോദ്യം ചെയ്യലിനു ശേഷം ഇന്നലെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ മന്ത്രി KT ജലീൽ നിലവിൽ ഔദ്യോഗിക വസതിയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് മന്ത്രി തലസ്ഥാനത്തേക്ക് സ്വകാര്യ വാഹനത്തിലെത്തിയത്. ഇന്ന് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 8 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് മന്ത്രി തലസ്ഥാനത്തേക്ക് മടങ്ങിയത്. പ്രതിഷേധം ഭയന്നായിരുന്നു യാത്ര സ്വകാര്യ വാഹനത്തിലാക്കിയത്. ജലീൽ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കെ ഇന്ന് ഇടതുമുന്നണി യോഗവും ചേരുകയാണ്. മുന്നണി യോഗത്തിന് മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘടകകക്ഷി നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് വിഷയം ഖുറാൻ വിരുദ്ധ പ്രശ്നമാക്കി വരച്ചു തീർക്കാനാണ് പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ ശ്രമം. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കോടിയേരിയുടെ വിവാദ പരാമർശങ്ങളുള്ളത്. അവഹേളനം ഖുറാനോടോ എന്ന തലക്കെട്ടോടെയാണ് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനത്തിന്റെ ആദ്യ പാദത്തിൽ മാധ്യമ വിമർശനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപസർപ്പക കഥയെ വെല്ലുന്ന കെട്ടുകഥകൾ ദിനം പ്രതി മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെന്നും അപവാദ വ്യവസായമാണെന്നും കോടിയേരി വിമർശിക്കുന്നുണ്ട്. ഇത് ജനാധിപത്യ സമരമല്ല, സമരാഭാസമാണെന്ന ചെറുതലക്കെട്ടിൽ എഴുതിയ ഭാഗങ്ങളിൽ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺസുലേറ്റിന്റെ വിലാസത്തിൽ മെയ് 27-ന് വന്ന ഖുറാനുകൾ C-ആപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്തെത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു. റംദാൻ കാലത്തെ ആചാരത്തിന് അനുകൂലമായി പ്രവർത്തിച്ചാൽ ക്രിമിനൽ കുറ്റമാണോ എന്ന ചോദ്യമാണ് ദേശാഭിമാനിയിലൂടെ കോടിയേരി ഉയർത്തുന്നത്. ഖുറാനെ മറയാക്കി കള്ളക്കടത്ത് നടന്നോ എന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കവെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ഈ വെള്ളപൂശൽ. ഖുറാൻ ഒരു നിരോധിത ഗ്രന്ഥമാണോ? ഇന്ത്യയിൽ മോദി ഭരണം ഉള്ളതുകൊണ്ട് റംദാൻ കിറ്റും ഖുറാൻ വിതരണവും രാജ്യദ്രോഹമാണോ എന്നും കോടിയേരി ലേഖനത്തിൽ ചോദിക്കുന്നു. വെള്ളപൂശൽ ശ്രമം തുടരുന്ന കോടിയേരി KT ജലീലിനും LDF സർക്കാരിനുമെതിരെ നടക്കുന്നത് ഖുറാൻ വിരുദ്ധ പ്രക്ഷോഭമാണെന്നും പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ഔറംഗസേബിനോടാണ് കോടിയേരി ലേഖനത്തിൽ ഉപമിച്ചിരിക്കുന്നത്. മകൻ ബിനീഷിനെയും കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ വെള്ളപൂശുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നിരപരാധിത്വം തെളിയിക്കാനാണ് മകൻ ശ്രമിച്ചതെന്നാണ് കോടിയേരിയുടെ നിലപാട്. കോൺഗ്രസിനെയും BJP നേതാക്കളെയും കേന്ദ്ര ഏജൻസികൾ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ സർക്കാരിനും മന്ത്രി ജലീലിനുമെതിരായ പ്രക്ഷോഭങ്ങളിൽ കഴമ്പില്ല എന്ന് വരുത്തി തീർക്കാനുമാണ് കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ. എന്നാൽ ഖുറാനുമായി ബന്ധപ്പെട്ടുള്ള കോടിയേരിയുടെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി MPയും രംഗത്തെത്തി. ഖുറാനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.